അഖൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് സാങ്കേതികമായ കാര്യമാണ്. അദ്ദേഹത്തിന് അതിലേക്ക് പോകാൻ താല്പര്യമില്ല. അദ്ദേഹം അതിൽ സാധാരണക്കാരുടെ പക്ഷത്ത് പിടിച്ചു നിന്നുള്ള ചില രാഷ്ട്രീയ മറുപടികൾ പറയാനാണ് താല്പര്യപ്പെട്ടത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കാമോ ചോദ്യം? കാരണം അങ്ങയുടെ പരാമർശമായിരുന്നു കെൽട്രോൺ അറിഞ്ഞിരിക്കണം ഈ ഉപകരാർ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. കെൽട്രോണിൻ്റെ CMDയുടെ പ്രതികരണം അന്ന് ഉപകരാറിനെ പറ്റി ഞങ്ങൾക്ക് അറിയേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത്? ഘടകവിരുദ്ധമായ കാര്യമാണ്. അതെങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ പറയുന്ന കെൽട്രോണിൻ്റെ രേഖകൾ, സർക്കാരിൻ്റെ രേഖകളിൽ ഈ ഉപകരാറെടുത്ത കമ്പനികളുടെ വിവരങ്ങളൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെ എങ്ങനെയാണ് കെൽട്രോൺ ഇത്രത്തോളം പ്രധാനമായ ഒരു കരാർ, കോടിക്കണക്കിന് രൂപയുടെ കരാറിൽ ഏർപ്പെടുന്നത്? നോക്കൂ, കരാറിൻ്റെ വ്യവസ്ഥയാണ് കെൽട്രോൺ ഉപകരാർ എടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് അറിയേണ്ടുന്നതും അറിയാനുള്ള ഉത്തരവാദിത്വമുള്ളതും കെൽട്രോണിൻ്റെ CMDക്ക് ഉൾപ്പെടെ ഉണ്ട്. അദ്ദേഹം അന്നേരം അത്തരത്തിലൊരു കാര്യം അറിഞ്ഞിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടതും അദ്ദേഹം തന്നെയാണ്. അത് സർക്കാരിൻ്റെ തലയിൽ കൊണ്ടിടാം എന്നൊന്നും ആരും കരുതി പോകണ്ട. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കമ്പനികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഈ കമ്പനികളെ സംബന്ധിച്ച് ഈ കമ്പനികൾ ഈ പിന്നെ പ്രീ ക്വാളിഫിക്കേഷൻ മാനദണ്ഡം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്തയാളുകളാണ്. ഈ കമ്പനിയിൽ നാല് കമ്പനികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഒന്ന് അശോക ബിൽക്കോൺ ലിമിറ്റഡ് നാസിക്, SRIT ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ, അക്ഷര എന്റർപ്രൈസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈദരാബാദ്, ഗുജറാത്ത് ഇൻഫോടെക് ലിമിറ്റഡ് അഹമ്മദാബാദ്. ഇങ്ങനെ നാല് കമ്പനികളാണ് പങ്കെടുത്തത്. അതിനകത്ത് ഗുജറാത്ത് ഇൻഫോടെക് വേർ നോട്ട് ഹാവിംഗ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. അതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ഇൻഫോടെക്കിനെ മാറ്റിക്കളയുകയും ബാക്കി മൂന്ന് കമ്പനികൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനകത്ത് പങ്കെടുത്ത മൂന്ന് കമ്പനികൾ, ആ മൂന്ന് കമ്പനികളെ സംബന്ധിച്ച് അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ബ്രിഡ് ചെയ്തിട്ടുള്ള കമ്പനിയെ ഇതിൻ്റെ കരാറിനായി SRIT തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതാണ് സംഗതി, ഇതാണ് വസ്തുത. അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, SRIT ചില കരാറുകൾ സബ് കോൺട്രാക്ട് നൽകിയില്ലേ എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, നമ്മുടെ ഇതൊരു പ്രശ്നമാണ്, സബ് കോൺട്രാക്ട് ഒരു പ്രശ്നമാണ് എന്നാണ് പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. രണ്ട് നാഷണൽ ഹൈവേയുടെയും വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 566 നാഷണൽ ഹൈവേ പ്രോഗ്രസിലാണ്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ കരാർ എടുത്ത കമ്പനി ഏതാണ്? അതിൽ നിന്ന് ഉപകരാറെടുത്ത കമ്പനി ഏതാണ്? അതിൻ്റെ ലാൻഡ് ഫില്ലിംഗ് ഉപകരാറെടുത്ത കമ്പനി ഏതാണ്? ഒരു കമ്പനി കരാറെടുക്കുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ എല്ലാ സമഗ്രമായ പ്രവർത്തികളും അവർ തന്നെ നിർവഹിക്കുക എന്നല്ല, മറിച്ച് എന്താണ്? ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ശ്രീ. അതുകൊണ്ടാണ് ഈ പറയുന്ന 2.2 ഇന്ന് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന രേഖയിൽ അദ്ദേഹം ഈ പറയുന്ന 2.2 പാരഗ്രാഫിൽ, അതിൻ്റെ ക്ലോസസിൽ 2.2 ദ ബിഡർ അല്ലെങ്കിൽ ലീഡ് ബിഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലീഡ് ബിഡർ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? ഈ പറയുന്ന മാനദണ്ഡം, ടെൻഡർ മാനദണ്ഡം 10 എന്നുള്ളത് ലീഡ് ബിഡർക്ക് മാത്രം ബാധകമാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിഡർ സ്ലാഷ് ഇട്ടിട്ട് പിന്നെ ലീഡ് ബിഡർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബാധകമായിരിക്കും എന്നുള്ളത് കൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താം, അങ്ങേക്ക് നിയമജ്ഞാനവും ഉള്ളതാണല്ലോ. ഷുഡ് ബി ഇൻ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 10 എന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ പറയുന്ന അക്ഷര അക്ഷര എന്റർപ്രൈസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൻ്റെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് 7 February 2017 ആണ് എന്ന് പറയുന്നു. 2017 മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി എങ്ങനെയാണ് ഈ ബിഡിൻ്റെ ഭാഗമാകുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അടക്കം നേടുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങ് പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായതുകൊണ്ട് അങ്ങേക്കൊന്ന് പൂരിപ്പിച്ചു പോകാം. ആ ശരി, അതിനുള്ള ഉത്തരം മാതു തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബിഡിനെ സംബന്ധിച്ചും ടു ബി എന്താണ്, പിന്നെ ലീഡ് ബിഡർ അവർക്കായിരിക്കണം അതിൻ്റെ 10 അങ്ങ് തന്നെ അതിനകത്ത് തന്നെ ക്ലോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനത് വിശദീകരിച്ച് വ്യക്തമാക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ, അത് കൃത്യമായിട്ടുള്ള ക്ലോസാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്. അതിനകത്ത് കൃത്യമായി പ്രതിപക്ഷം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും തന്നെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് രണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം. അങ്ങനെയല്ല രമേശ് ചെന്നിത്തല ചോദിച്ചത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ ബിഡർക്ക് അല്ലെങ്കിൽ ലീഡ് ബിഡർക്ക് 10 എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ അക്ഷരയുടെ ഇൻകോർപ്പറേഷൻ നടന്നത് 2017. പിന്നെ എങ്ങനെയാണ് അവർ ഈ ക്വാളിഫിക്കേഷൻ പാസ്സാകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ലീഡ് ബിഡറെ സംബന്ധിച്ച് കൃത്യമായി 10 പിന്നെ 10 ഇൻകോർപ്പറേഷൻ പരിധിയുണ്ട്. അതിനെ സംബന്ധിച്ച് സംശയരഹിതമായ കാര്യമല്ലേ? ഇതിനകത്ത് സബ് കോൺട്രാക്ടിനകത്തല്ലേ ഇവർ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ലീഡ് ബിഡറെ സംബന്ധിച്ച് എന്ന് കൃത്യമായി അതിനകത്ത് തന്നെ ക്ലോസ് ഉണ്ടല്ലോ. ആ ക്ലോസ് വായിച്ചാൽ മനസ്സിലാകാത്ത ആളല്ലോ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഒറ്റക്കാര്യം മാധു, ഒറ്റക്കാര്യം. നമ്മളുടെ മുമ്പിൽ ഇങ്ങനെയൊരു
ക്ലോസ് ഇരിക്കുന്നു. നമ്മൾ ഇരിക്കുന്നത് കോടതിയിലല്ലോ, നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മുമ്പിലല്ല ഇരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്താണ് അധികാരമുള്ളത്? ഈ ഇത്തരത്തിലൊരു ക്ലോസ് ഉണ്ട്, ആ ക്ലോസിനെ സംബന്ധിച്ച് വായിച്ചാൽ പോരെ, ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് ഇതാ ഇത് കഴിയുമ്പോൾ ഒരു ഈ അക്ഷരം കഴിയുമ്പോൾ ഒരു കോമ കാണുന്നുണ്ടല്ലോ, ആ കോമ പ്രകാരം ലീഡ് ബിഡർ അല്ലല്ലോ എന്ന് സംശയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമുണ്ട്. അത് ആധികാരികമാകണമെന്ന് വാശി പിടിക്കാൻ അവകാശമില്ല, അത് വാശി പിടിക്കുന്നതിൽ അർത്ഥവുമില്ല. ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ അതാണ്, ഈ ടെൻഡറിന്റെ ഈ ക്ലോസിനകത്ത് ഒരു കുത്ത് കാണുന്നു, ഒരു കോമ കാണുന്നു, കോമയ്ക്ക് ശേഷം ലീഡ് ബിഡർ എന്ന് കാണുന്നു, അത് സംശയം ഉളവാക്കുകയാണ്. നിങ്ങൾ നോക്കണേ, 33 ലക്ഷം രൂപ ഒരു ക്യാമറയ്ക്ക് എന്ന് പറഞ്ഞ പ്രതിപക്ഷമാണ് ഇപ്പോൾ പിന്നെ ടെൻഡർ നടപടികളിലെ ക്ലോസ് ബൈ ക്ലോസ് ആയി വായിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം, അപ്പോഴെങ്കിലും അത് വായിക്കാൻ തയ്യാറായല്ലോ. ഇത് വായിച്ചു പൂർത്തീകരിക്കുമ്പോൾ അല്ലല്ല, ഞാൻ ഇനി അടുത്ത കാര്യത്തിന് മാധു പറയുന്നതിന് മറുപടി നൽകില്ല, ഞാൻ മറ്റു കാര്യങ്ങൾ മറുപടി നൽകും. ശരി, മാധു പോയിക്കോളൂ. പറഞ്ഞോളൂ, ശരി, മാധു പോയിക്കോളൂ, എന്റെ അടുത്ത അവസരം വരട്ടെ.